തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിലേക്കുള്ള നീർച്ചാലുകളിലെ പോളം നീക്കം ചെയ്യാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല. കടുത്ത വേനലിൽ വയലുണങ്ങുമ്പോൾ നീർച്ചാലുകളിലെ വെള്ളം പോലും ഉപയോഗിക്കാനാകാതെ 30,000 ഏക്കർ പാടശേഖരത്തിലെ നെൽകൃഷി കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പുഞ്ചകൃഷിക്കായി കോൾ നിലം ഒരുക്കുന്നതിന് മുമ്പ് തന്നെ ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ കനാലുകളിലെ പോളയും ചണ്ടിയും ഇറിഗേഷൻ വകുപ്പ് നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ തൃശൂർ പൊന്നാനി കോൾപാടങ്ങളിൽ പൂർണ്ണമായും അതുണ്ടായില്ല. ഇതോടെ 30,000 ഏക്കറിലെ നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 4.5 കോടി രൂപയാണ് ഇതിന് വേണ്ടിവരിക. നേരത്തെ പോള നീക്കം ചെയ്തതിന്റെ കുടിശ്ശികയുൾപ്പെടെ സർക്കാർ കൊടുത്തു തീർക്കാനുമുണ്ട്. ഈ ചണ്ടി തടഞ്ഞു കിടക്കുന്നുണ്ട്. കോൾപ്പടുകളിലെ വെള്ളം പല പടവുകളെയും വെള്ളം പമ്പ് ചെയ്ത് പറ്റിയതിന് ഇതൊരു തടസ്സമാണ്. വെള്ളം ഒഴുകി പോകാത്ത തടസ്സമാണ്. മറ്റൊന്ന്, വെള്ളം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ കൃഷിക്ക് വീണ്ടും വെള്ളം തുറന്നു കൊടുക്കുന്നതിന് ഇത് ചണ്ടി തടസ്സമാണ്. ചാലിൽ നിറഞ്ഞു കിടക്കുന്ന ചണ്ടി നീരൊഴുക്ക് തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ കോൾപ്പടവുകളിലെ സൂയി സൂയി പടവുകളിലേക്ക് കിടക്കുന്നതുകൊണ്ട് പടവുകളിലെ ചാലുകളിൽ നിറയുകയും അത് നിലങ്ങളിലേക്കും പരന്ന് കൂടുതൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഉപ്പുവെള്ളം കോൾപ്പടവിലേക്ക് കയറാതിരിക്കാൻ മൺചിറ കെട്ടാനുള്ള നടപടിയും ഫണ്ടില്ലാത്തതുമൂലം നടപ്പായിട്ടില്ല. ഇതും കർഷകരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിലെ ഉപ്പുവെള്ളം കോളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി മറ്റേ പുളിയങ്കെട്ട് എന്ന് പറയുന്ന മൺചിറ കെട്ടാറുണ്ട്. ആ മൺചിറ കെട്ടുന്നതിൽ ഒരു നടപടിക്രമങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിവ്. ഇത് വ്യാപകമായി വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ ഈ ഉപ്പുവെള്ളം കയറി മുഴുവൻ കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഉപ്പുവെള്ളം കോൾപ്പടവുകളിൽ കയറി കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു ദുരിതം കൂടി വരാൻ സാധ്യതയുണ്ട്. കനത്ത വേനൽ കൃഷിയെ ബാധിക്കുമെന്ന ഭയം കർഷകർക്കുണ്ട്. ഇതിനിടയിലാണ് പോളയും ചണ്ടയും വ്യാപിച്ച നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സമരത്തിന് ഒരുങ്ങുകയാണ് തൃശൂർ ജില്ലയിലെ കോൾ കർഷക സംഘടനകൾ. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.